കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 1576 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 1471 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗബാധ. അതിനിടെ മുക്കം നഗരസഭാ കൗൺസിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഗരസഭാ ഓഫീസ് രണ്ട് ദിവസത്തേക്ക് അടച്ചതായി സെക്രട്ടറി എൻ കെ ഹരീഷ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 1576 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 13 പേർക്കും കോവിഡ് പോസിറ്റീവായി. 88 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 1471 പേർക്കാണ് രോഗം ബാധിച്ചത്. മുക്കം നഗരസഭയിൽ 17 പേർക്കും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 13 പേർക്കും മലയോര മേഖലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരശ്ശേരിയിൽ രണ്ട് ദിവസങ്ങളിലായി 50 പേർക്ക് നടത്തിയ RT-PCR ടെസ്റ്റിലാണ് 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. മുക്കം നഗരസഭയിൽ നഗരസഭാ കൗൺസിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രണ്ട് ദിവസം നഗരസഭാ ഓഫീസ് അടച്ചിടുന്നതായി സെക്രട്ടറി എൻ കെ ഹരീഷ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലാകെ 10957 പേരാണ് ചികിത്സയിലുള്ളത്. 35 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ എന്നിവിടങ്ങളിലായി 589 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 9951 സ്രവ സാമ്പിളുകളാണ് ബുധനാഴ്ച പരിശോധിച്ചത്. ആകെ 413814 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 410811 എണ്ണത്തിന്റെ ഫലം ലഭിച്ചു. ഇതിൽ 386299 എണ്ണം നെഗറ്റീവാണ്. സാമ്പിളുകളിൽ 3003 പേരുടെ ഫലം കൂടി ലഭിക്കാനുണ്ട്. പുതുതായി വന്ന 917 പേർ ഉൾപ്പെടെ ജില്ലയിൽ 30855 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ 106754 പേർ നിരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു. 3762 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. 166 പേർ ഡിസ്ചാർജായി. പുതുതായി വന്ന 246 പേർ ഉൾപ്പെടെ 2985 പ്രവാസികളും നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 514 പേർ ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ കോവിഡ് കെയർ സെന്ററുകളിലും 2388 പേർ വീടുകളിലും 83 പേർ വിവിധ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർ 10 പേർ ഗർഭിണികളാണ്. ഇതുവരെ 42827 പ്രവാസികൾ നിരീക്ഷണം പൂർത്തിയാക്കിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.